السلام ورحمة الله وبركاته. الحمد لله كفى والسلام على عباده الذين اصطفى، أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിൻ്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു. കർബല യുദ്ധത്തിൽ യസീദ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന് ഷഹീദായത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ശരീരം കർബലയിലും തല ഫലസ്തീനിലുമാണ് അടക്കം ചെയ്തത്. ബദറുൽ ജമീൽ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈജിപ്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 30,000 പവൻ സ്വർണം കൊടുത്ത് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ തല വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അടക്കി. അന്ന് ഈജിപ്ത് മുഴുവനും അലങ്കരിച്ചു, വളരെ ഭംഗിയാക്കി, വളരെ മനോഹരമാക്കി, വലിയ സ്വീകരണം കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടക്കിയതാണ്. കാരണം ഇത് ലോകം പടയ്ക്കുന്നതിന് കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. മദീനയുടെ സുഗന്ധം പോലെ നമുക്ക് പുറത്തു നോക്കുമ്പോൾ കുടയുടെ മിനാരങ്ങളുടെ കുട നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പൊന്നുമോന്റെ സിയാറത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സ്വർഗം തരുമാറാകട്ടെ. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു. റസൂലുള്ള ഏറെ പിന്നാരിച്ച മകനാണ്. രണ്ട് കവിളത്തും നെറ്റിത്തടത്തിലും റസൂലുള്ള മുത്തം കൊടുക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ആ പുണ്യ ശരീരമാണ്, ആ പുണ്യ തലയാണ് അൽഹംദുലില്ലാഹ് ഇവിടെ കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ സ്വർഗത്തിൽ യുവാക്കൾക്ക് ഈ മഹാ നേതൃത്വം കൊടുക്കുമ്പോൾ ഏറ്റവും പുറകിലൂടെയെങ്കിലും കടക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് പെരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാറിടത്തിലെ പാലുപോലും പറ്റിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അപ്പോ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു വന്ന ആ കുടുംബത്തെ സഹായിച്ച വിവരം റസൂലുള്ള അറിഞ്ഞപ്പോ കെട്ടിപ്പിടിച്ചിട്ട് നബി തങ്ങൾ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ബിലാലെ, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിഷമം മാറ്റിയതിന് നിനക്ക് അല്ലാഹു വലിയ പദവി തരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണെങ്കിൽ അല്ലാഹു തആല ബന്ധം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഒരിക്കൽ രണ്ട് മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവ തമ്മിൽ പിണങ്ങി, എന്തോ ചെറിയ വിഷയത്തിൽ പിണങ്ങി. നബിതങ്ങളോട് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്ന് ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ജ്യേഷ്ഠൻ എന്നോട് മിണ്ടുന്നില്ല, മുതിർത്തവനാണല്ലോ, ഈ പിണങ്ങിയാൽ മൂത്ത ആളാണ് വന്ന് ഇങ്ങോട്ട് സംസാരിക്കാനുള്ളത്, അതുകൊണ്ട് സംസാരിക്കണില്ല നബി എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ വിളിച്ചു, കാര്യം ചോദിച്ചു. പിണങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞു, എന്തുകൊണ്ട് ഇണങ്ങുന്നില്ല എന്ന് ഹസൻ റളിയല്ലാഹു ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, പരസ്പരം പിണങ്ങിയിരുന്നിട്ട് ആദ്യം ആരാണോ സലാം പറയുന്നത് അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി തങ്ങൾ പറയുന്ന മനോഹരമായ സ്വർഗത്തിന്റെ ഒരു കൊട്ടാരം കണ്ടു എന്ന് നബി തങ്ങളോട് ഹസൻ റളിയല്ലാഹു പറഞ്ഞപ്പോൾ ഈ മഹാനായ ഹുസൈൻ റളിയല്ലാഹു ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരുമിക്കാൻ ഭാഗ്യം തരട്ടെ എന്ന്. അങ്ങനെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചത് തന്നെ അഹ്ലു ബൈത്തിന്റെ ഏറ്റവും വലിയ പ്രഭയുടെ വെളിച്ചത്തിന്റെ തെളിവാണ്. കാരണം അസ്ഹർ യൂണിവേഴ്സിറ്റിയാണ് ഇതിന്റെ തൊട്ടടുത്ത്. അഹ്ലു ബൈത്തിന്റെ പ്രഭാഗോപുരമാണ് പാണക്കാട് സാദാത്തിങ്ങളുടെ സയ്യിദന്മാർ. അൽഹംദുലില്ലാ ഇവിടെ കിടക്കുന്നത് അഹ്ലു ബൈത്തിന്റെ രാജകുമാരനാണ്. അല്ലാഹു മരിക്കുന്നത് വരെ അഹ്ലു ബൈത്തിനെ പ്രേമിക്കാനും ഇഷ്ടപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد. الله الصمد. لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد. الله الصمد.
بسم الله الرحمن الرحيم الله رب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إلى حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجلة والناس الحمد لله الحمد لله الحمد لله رب العالمين آمين يوافي نعمه ويكافي مزيدا آمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم إنا نسألك بحق الفاتحة المعلمة وسبيل المثاني أن تفتح لنا كل خير آمين وأن تتفضل علينا بكل خير آمين وأن تجعلنا من أهل الخير آمين وأن تعاملنا يا مولانا معاملتك لأهل الخير آمين اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين അർഹമർ റഹീമായ കരുണക്കടലായ രാജ സയ്യിദായ പടച്ചവനെ ഞങ്ങളുടെ സിയാറത്ത് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് റബ്ബേ? നിന്റെ പിന്നാലെ പൂവായ